സോപ്പ് വാങ്ങുമ്പോ ഷാമ്പു ഫ്രീ എന്ന് പറഞ്ഞ പോലെ കച്ചയടച്ചിട്ട് ഒരു പെണ്ണ്. ചന്തു, വൃത്തികേട് കാണിക്കരുത്. മരയ്ക്കെന്റെ സാരി തരുന്നതാ നല്ലത്. എന്റെ കളരി വരുമ്പോ ദൈവങ്ങളെ, ഈ മാസം 25-ാമത്തെ കച്ചയാ ഞാൻ വാങ്ങുന്നത്. ഞാൻ കച്ച വാങ്ങിയ അപ്പൊ തന്നെ ഇവള് സാരിയാക്കും. അയ്യടാ, എന്റെ സാരി തൊട്ടി കളിച്ചാലേ ഈ കുട്ടിമാളു ആരാന്ന് ചന്തു അറിയും. എന്റെ കുട്ടിമാളു, നീ ഒന്ന് അടങ്ങ്, എനിക്കൊരു അബദ്ധം പറ്റിയതാ. മക്കള് പത്തായി, ഇപ്പോഴും അബദ്ധത്തിനൊരു കുറവുമില്ല. ഉണ്ടായില്ലടി, നിന്നെ കെട്ടിയതല്ലേ എനിക്ക് പറ്റിയ അബദ്ധം. നിങ്ങളെ കെട്ടി എനിക്കിത് വേണം. നാല് കെട്ടിൽ അങ്ങനെ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. എടി, കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് നിന്റെ 4-ാമത്തെ കെട്ടും എന്റെ 1-ാമത്തെ കെട്ടുമാണെന്ന്. ഓ, ഞാൻ മിണ്ടൂല. ഛേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ കുട്ടിമോള്. പിണക്കമാണ് എന്നോട് ഇണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ചേട്ടാ, ഇന്ന് ഉച്ചയൂണിന് സാമ്പാർ മതിയോ? എന്റെ കരളെ, നീ ഏത് കറി വെച്ചാലും സാമ്പാറായിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറയുക. കുട്ടിമാള്, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഹലോ. ഹലോ, ചന്തു അല്ലേ? അതെ, ചന്തു ആണ്. ഇത് ഞാൻ ആരിങ്ങോട്ടാ. ഈ മാസം 25-ന് ഒഴിവുണ്ടോന്ന് അറിയാൻ വിളിച്ചതാ. ആ, ഒഴിവാണല്ലോ, എന്താ ചെയ്യാ? അല്ല, ചുമ്മാ ഇരിക്കുവാണെങ്കിലേ നമുക്കൊന്ന് അംഗം വെട്ടിയാലോ. വെച്ചിട്ടോടാ. ആ അംഗം ഒഴിവാക്കണ്ടായിരുന്നു. എടി, അത് അരിങ്ങോടാ. പുള്ളിക്ക് വെട്ടുന്നേനെ ഒരു ഓർഡറും ഇല്ല, ചന്നം പിന്നും വെട്ടിക്കളയും. വലിയൊരു ചന്തു വന്നിരിക്കണു പേടിത്തോണ്ട്. ആ പാണം വരുന്നുണ്ട്. നമ്മുടെ കഥ നാട്ടിൽ പാട്ടാക്കാനായിരിക്കും ഇങ്ങോട്ടുള്ള വരുവ്. പുതിയ കഥയ്ക്ക് നാട്ടുകാർ സമ്മാനം. ഈ പാണം തോൽവിയാണല്ലോ. പഴയതുപോലെ കഥ ഉറച്ചിരുന്നു നടക്കുന്നില്ല, എല്ലാം വാട്സാപ്പ് വഴിയാ. എന്നിട്ട് പാണന്റെ കഥ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അതിനാരൊക്കെങ്കിലും മലയാളം വായിക്കാൻ അറിയണ്ടേ? പക്ഷെ എന്റെ കഥ വായിച്ചിട്ടേ എം ടി വാസുദേവൻ സാർ 2 തവണ എന്നെ വിളിച്ചു. തള്ളക്കായിരിക്കും. അങ്ങനെ പറയരുത്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി ആരെയാണെന്നറിയാവോ? ജാനകിക്കുട്ടി ജാനകിയുടെ എന്തേ? എന്നാ ജാനകിയുടെ കഥ പറഞ്ഞ് ഞാൻ നറമാദിച്ചു വരാം. ഓ, അങ്ങനെ പാണന്റെ ശല്യം തീർന്നു. എല്ലാരും വന്നല്ലോ, നമുക്ക് കളരി ആരംഭിക്കാം. കളരിൽ വിളക്ക് വെക്ക്. ആശാനെ, ഇവളെന്ത് ഈ കോലത്തിൽ ദിവസം വിളക്ക് വെക്കുന്നല്ലേ? അങ്ങനെ കറുത്തു പോയത് കണ്ടാക്കെ. ഇതെന്താ നിന്റെ കയ്യിൽ? തീപ്പെട്ടി കിട്ടിയില്ല, തൽക്കാലം ഇതും കൊണ്ട് കത്തിക്കാൻ വന്നതാ. എങ്കിൽ നമുക്ക് ഇന്നത്തെ കളരി ആരംഭിക്കാം. ഇടതു മാറി, വലതു മാറി, കാലു മാറി, ഗ്രൂപ്പ് മാറി, നേരെ നിന്ന്. എന്താ അവിടെ? ഏ, ഒന്നുമില്ലെന്ന്. കോളേജിൽ പോയ ആശാന്റെ മോള് വരുന്നുണ്ട്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. ചന്തുച്ചാ, ഇനി എനിക്ക് പഠിക്കണ്ടാ. വെരി ഗുഡ്, എന്നാ ഞങ്ങളുടെ കൂടെ കൂടുന്നോ, കളരി ഞാൻ പഠിപ്പിച്ചു തരാം. കൂട്ടിയാനും പഠിപ്പിക്കാം. വേണ്ട വേണ്ട, ഒഴിഞ്ഞു മാറി ഞെരിഞ്ഞാൻ പറഞ്ഞു. എന്താ മോളെ കാര്യം? കോളേജിൽ ഫീസ് കെട്ടിയില്ലെങ്കിൽ വരണ്ടത് സാർ പറഞ്ഞമ്മേ. കുട്ടിമാളു, നില പറയില്ലേ, ഉറുമയെ. ആശാനെ, ആ ഉറുമയല്ലേ കഴിഞ്ഞ ദിവസം ഭയങ്കരണമെന്ന് പറഞ്ഞ് അക്രക്കറിഞ്ഞു കൊടുത്തത്. എങ്കിലിന്നപ്പിടി എന്റെ ഉടവാണ്. ഇതെന്തിനാ സാറിന്റെ തലവെട്ട് കൊണ്ടുവരാനാണോ? അല്ല, ഈ വാള് വിറ്റ് ഫീസ് അടയ്ക്കാനാ. വാള് കൊടുത്തു, നാളെ കുന്തം കൊടുക്കും. മറ്റന്നാൾ എന്ത് കുന്തെടുത്ത് കൊടുക്കും? നാലോയി ചാടി.